Son.
അധ്യായത്തിൽ നിന്നും അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിനെ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കയില്ല. മരണത്തിന്റെ അവന്റെ മേലിനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിനെ സമർപ്പിക്കുകയും അരുത്. ഹാലേലുയാ, സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകൾ എടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച്
വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. കന്യകമറിയാമെന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവിന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പുനരുത്ഥാനത്തിന് ശേഷം വിപ്രകാരം സംഭവിച്ചു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനിലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. സിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരൊരുത്തുവനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത എല്ലാ നല്ല മഹിമയും എല്ലാം ഇപ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശരീരം ഒരു സമയം തീറ്റുകയും തന്റെ രക്തം കലർത്തമേ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തമേ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥായ മിശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും
നമ്മുടെ ആയുസ്സും ദിനങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും നൽകിക്കെ യോഗ്യമായിരിക്കുന്നു. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണമായി ഇല്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെവണ്ണം പെരുപ്പോ വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിനെ ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. ഈറയന്മാരിൽ നിന്നും ആലാഖമാരിൽ നിന്നും അറിഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തന്റെ സ്നേഹം മൂലം ലോകത്ത് വെളിപ്പെട്ട വാത്സല്യ പുത്രന്റെ മുൻപാകെയും തന്റെ ആവശ്യപ്പാൽ ലോകത്തെ പരിപാലനമാക്കി ചെയ്യുന്ന പരിശുദ്ധാരൂഹയുടെ മുൻപാകെയും നിന്റെ കരുണാസനത്തിന് മുൻപാകെയുള്ള വിശുദ്ധയാഗപീഠത്തിന് ഞങ്ങളുടെ ആത്മീയ യാഗങ്ങളാണ് സത്യാനുതാപവും സ്തുതിസ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിനക്കും പിതാവിനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും കരേറ്റും ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. പാപികളുമായ നാം എല്ലാവരും ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവന് വിശുദ്ധിയുമുള്ള ആറുവായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്യ പിതാവിന്റെ പിന്നാലെ ചൊല്ലണം. പാപമോചനത്തിലുള്ള മാമോദേശ
ദൈവമായ കർത്താവേ, ഈ ആരാധനാ മധ്യെ ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നതിന്റെ സൂചകമായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും വാഴ്ത്തുകയും സഭയിൽ രംഭാൻ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതായുള്ള നിരുമുന്ന ദാസരെ സ്വർഗീയ വാഴ്വുകളാൽ നിറച്ച് അവിടുത്തെ വിളിക്ക് യോഗ്യരായി ശുശ്രൂഷകൾ അനുഷ്ഠിക്കുവാൻ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദേഹരുടെ കേൾക്കണമേ. നമ്മുടെ ധ്യാനത്തിന്റെ അടിസ്ഥാനമായി എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33:1-11 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിയോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭയുടെ കാലാകാലങ്ങളുള്ളതായ ആവശ്യങ്ങൾ ഞങ്ങളെ നടത്തിയിട്ടുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേക ഈ സമയത്ത് സഭയുടെ ഏതേറായ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന കർത്തൃദാസന്മാരെ, നിന്റെ ആത്മാവിന്റെ ഹിതപ്രകാരം നിന്റെ ജനം തിരഞ്ഞെടുത്ത് അവരെ ഈ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ഈ സമയത്ത്. സ്വർഗീയമായുള്ള ദർശനത്താൽ ഞങ്ങളെ പ്രകാശിതരാക്കണമേ ഞങ്ങൾ ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവജനത്തിന്റെ കാവൽക്കാരായിരിക്കാനായി നിന്നാൽ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എപ്പോഴും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നീ അവർക്കിടയാക്കണമേ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അവരെ സഭ വിശ്വസിച്ച് പരമേൽപ്പിച്ചിരിക്കുന്നതായ എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൈവജനത്തിന്റെ കാവൽക്കാരായിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കാൻ അവരെ നിന്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ആ കൃപ ലഭിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പ്രാപ്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ പരിശ്രമം കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ല, പിന്നെയോ നിന്റെ ആത്മാവിനാലാകുന്നു, നിന്റെ നിയോഗത്താലാകുന്നു എന്നറിഞ്ഞ് എല്ലാം ഇപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ രാവിലെ സമയം നാമെല്ലാവരും ദൈവശ്രദ്ധയിൽ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗപ്രകാരം, ദൈവജനം തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നതായി മൂന്ന് കർത്തൃദാസന്മാരെയും അവരുടെ വലിയ ഉത്തരവാദിത്വങ്ങളിൽ അവർ ഭരമേൽക്കുന്നതിന് മുമ്പ് നമ്മുടെ സഭയുടെ പാരമ്പര്യപ്രകാരം ദേഹരായ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുകയാകുന്നു. ഇതൊരു സ്ഥാനാരോഹണമല്ല, ഒരു നിയോഗമാകുന്നു എന്ന് ആദ്യമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നിയോഗ ശുശ്രൂഷയിൽ വന്നു ചേർന്നിരിക്കുന്ന ഏവരെയും സഭയുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ത്? ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നതായുള്ള കർത്തൃദാസന്മാർ അവരുടെ ചുമതലകൾ എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടത്രേ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നത്. എസ്കേൽ പ്രവാചകന്റെ ലൂടെ ദൈവാത്മാവിന്റെ സംഭാഷണം നാം ശ്രമിക്കേണ്ടതത്രേ, അതെപ്പോഴും നമ്മുടെ കാതുകളെ മുഴങ്ങിക്കേൾക്കേണ്ടതത്രേ. ഒരു കാലത്ത് നാം വിസ്മരിക്കാതിരിക്കത്തക്കവണ്ണം ദൈവജനം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദൈവനിയോഗത്താൽ നാം തിരഞ്ഞെടുപ്പിട്ട ഈ കർത്തൃദാസന്മാർ ഈ വലിയ ചുമതലകളിൽ ജാഗരൂകരായിരിക്കാനും ദൈവഹിതപ്രകാരം അവർ ജനത്തിന്റെ കാവൽക്കാരായിരിക്കാനും ശക്തി നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ വാഗ്ദാനം നൽകുവാനായിട്ടത്രേ ഇന്ന് ദൈവജനം വിശ്വാസ സമൂഹം ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കാം. കാവൽക്കാരുടെ ഉത്തരവാദിത്വം എന്ത് എന്നുള്ളത് വളരെ വ്യക്തതയോട് പറയുന്നുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ കാഹളമോതി ദൈവജനത്തെ
ഓർമ്മപ്പെടുത്തുക, ജാഗ്രതയുള്ളവരാക്കി തീർക്കുക. കാഹളം ഊതാതെ ഇരുന്നാൽ അതിന്റെ ഫലം എന്തെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. സഭയുടെ മേലുദ്ദേശ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നവർ എപ്പോഴും അനുസ്മരിക്കേണ്ടതായിട്ടുള്ള ഒരു ദൈവിക നിയോഗമാണിത്. ദൈവജനത്തിന്റെ ആപത്ത് വരുന്നതാണ് സമയത്ത് ജാഗ്രതയോട് കാഹളം ഊതുവാനായി അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. നമുക്കറിയാമല്ലോ, അത് പ്രകൃതിയിലും സാധാരണയായിട്ട് കാണാൻ കഴിയും. ഒരു മാൻകൂട്ടം നടന്നു പോകുന്നു. എന്നാൽ അതേസമയം തന്നെ അപകട സാധ്യതയുള്ളതായ ഒരു രംഗലയിലേക്ക് വരുമ്പോൾ അതിൽ മുൻപിൽ നടക്കുന്നതായുള്ള മാൻ അപകട സൂചന നൽകുന്നതായുള്ള ശബ്ദം കാഹളം ഉയർത്തുന്നു. എല്ലാം പിൻപറ്റുന്നതായുള്ള മാനുകളെല്ലാം തന്നെ ജാഗ്രതയോടുകൂടെ ആ കാഹളത്തെ ധ്വനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ പ്രവർത്തിക്കുക, അത് ജാഗ്രത പുലർത്താതെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു മാനുണ്ടെന്ന് വിചാരിച്ചു കൊള്ളട്ടെ. പ്രതിയോഗി വന്ന് അതിനെ തകർത്ത് കളയും എന്നുള്ളത് ഓർത്തുകേണ്ടതാണ്. പ്രതിയോഗിയുടെ കയ്യിൽ അത് കാഹളം ഊതാതെ ഇരുന്നത് കൊണ്ട് പ്രതിയോഗിയുടെ കയ്യിൽ ആ മാൻ വീണുവെന്ന് വരികിൽ കാഹളം മുഴക്കേണ്ടതാണ്. ഉത്തരവാദിത്വമുള്ളവർ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിരുത്തരവാദികളായി തീർന്നാൽ അവരുടെ രക്തം ആ തകർക്കപ്പെട്ടതായുള്ള ജനത്തിന്റെ ഉത്തരവാദിത്വം കാഹളം മുഴക്കാതെ ഇരുന്ന ആളുടെ ചുമതലയിലാവുന്നു. എന്നാൽ കാഹളം മുഴക്കിയിട്ടും ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നിശ്ചയമായും അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരായിരിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഉത്തരവാദിത്വം എന്താകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രയാസങ്ങളോ സൃഷ്ടിക്കുന്നവരുണ്ടോ എന്ന് വരികിൽ അവരെ മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ തക്കവണ്ണം, മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാവുന്നതെന്ന് ഓർക്കട്ടെ. പലപ്പോഴും നമ്മൾ മേൽപ്പട്ടക്കാരായിരുന്നാലും പട്ടക്കാരായിരുന്നാലും ഈ ജാഗ്രത പുലർത്തുന്നുവോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും വിധത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാവുന്നവരിൽ അവരെ ഒടുക്കിക്കളയുവാനാണോ നമ്മുടെ ആഗ്രഹം, അതോ അവരവരുടെ മനസ്സ് തിരിഞ്ഞ് രൂപാന്തരത്തിന്റെ അനുഭവത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ. മാനസാന്തരം എന്ന് പറയുന്നത് ഐ എം സോറി എന്ന് പറയുന്നത് കൊണ്ടാകുകയില്ല, അതിനുശേഷം രൂപാന്തരപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വരുന്നതാണ് യഥാർത്ഥമായുള്ള മാനസാന്തരം എന്ന് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് അത്രേ. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നാം ജാഗ്രത പുലർത്തേണ്ടതാണ്. ആ വിധത്തിൽ അവർക്കാവശ്യമായിരിക്കുന്നതായുള്ള കരുതലും സ്നേഹവും നൽകിയിട്ടും അവർ ശ്രദ്ധിക്കാതിരിക്കുന്നതുവരെയിൽ അവരുടെ രക്തം അവരുടെ തലമേലിരിക്കും എന്നാണ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തതയോടുകൂടെ. ഇത് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് സാധ്യമല്ല. ദൈവാത്മാവിന്റെ പരിപാലനത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ടതായുള്ള വേദഭാഗത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇതാ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തിബരിയാസ് കടലിന്റെ തീരത്ത് ഒരു ചെറിയ വിശ്വാസ സമൂഹം കൂടിയിരിക്കുന്നു. അവരേഴ് പേരുണ്ടായിരുന്നു. ആധുനിക കാലത്തെ നിയമത്തിന്റെ വ്യവസ്ഥയിൽ തന്നെ ഏഴ് പേരുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയാകും, നിയമാനുസൃതമായ ഒരു സൊസൈറ്റിയാകും. അവരുടെ തീരുമാനത്തിന് നിയമാനുസൃതമായ വാലിഡിറ്റി ഉണ്ടായിരിക്കും. മിനിമം നമ്പർ ഒരു സൊസൈറ്റിക്ക് രജിസ്ട്രേഷന് വേണ്ടത് ഏഴാകുന്നുവല്ലോ. ഇവിടെ ഏഴ് പേർ സമ്മേളിച്ചിരിക്കുന്നു. ഒരേ ചിന്താഗതിക്കാരല്ല, ഒരേ മനസ്സുകാരല്ല, ഒരേ വിധത്തിൽ ചിന്തിക്കുന്നവരും ഭാവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമല്ല. പിന്നെയോ മൂന്ന് ഒറ്റയാന്മാരും രണ്ട് ജോഡികളും അവിടെ ചേർത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഏഴ് പേര്.
അതിലൊന്നാമൻ സിമോൻ പത്രോസ്, രണ്ടാമൻ ദിദിമാസ് എന്ന തോമസ്, മൂന്നാമൻ നഥനിയിൽ, നാലാമത്തത് സബദി മക്കൾ കർത്താവിന്റെ രക്തചാർച്ചയിലുണ്ടായിരിക്കുന്ന രക്തബന്ധമുള്ളവരായ ആളുകൾ, നാലാമത്തത് അറിയാവുന്നവരൊക്കെ പലവിധത്തിൽ വ്യാഖ്യാനിക്കുമെന്ന് വരികയും സത്യത്തിൽ നമുക്കറിയാൻ കഴിയുകയില്ല. വേറെ രണ്ടുപേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനെ പുസ്തകത്തിൽ അവരെ അറിയാൻ പാടില്ല എന്നിട്ടല്ല എഴുതിയെന്നാണ് എന്റെ വിചാരം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ ആകുന്നു ആ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒറ്റയാനായിരിക്കുന്നതായുള്ള പത്രോസ്ലിഹായാകുന്നു ഇതുവരെയിൽ വേണ്ടതിനും വേണ്ടാത്തതിനും കയറി അഭിപ്രായം പറയും. അറിയാവുന്നതിനും അറിയാൻ വയ്യാത്തതിനും കയറി അഭിപ്രായം പറയും. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ടല്ലോ ഇടവ സംഘങ്ങളിൽ. അങ്ങനെയുള്ളവരുടെ പ്രതിനിധിയാണ് പത്രോസ് അപ്പോസ്തലൻ. അതുപോലെ തന്നെ അവിവേകം കാണിക്കാൻ വളരെ മിടുക്കരാണ്. കർത്താവിന്റെ അടുക്കിലേക്ക് പടയാളികൾ വന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് വാളൂരി ഒരു പടയാളിയുടെ കാതറത്തു. കഴുത്തു വെട്ടാനായിട്ട് ഒരു ഉന്നം കിട്ടാത്ത ഒരു മനുഷ്യൻ വെട്ടിത് കാതനായിപ്പോയി. അതുപോലെ ആയുധ അഭ്യാസം ഇല്ലാത്ത ഒരാളാണ് വാളെടുത്തത്. കർത്താവ് പറഞ്ഞു വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ലോകം കണ്ട് ചരിത്രത്തിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസമാണത്. അത് നാം പ്രത്യേകിച്ച് ഓർക്കണം. സ്വയം നശിക്കുവാൻ വേണ്ടി തന്റെ കയ്യിലെടുക്കുന്നതായുള്ള ആയുധം സ്വയനാശത്തിനു വേണ്ടി നയിക്കുന്നു എന്നുള്ളത് കർത്താവ് ഓർമ്മിപ്പിച്ചു. അത് കേട്ടിട്ട് ജാഗ്രത പുലർത്താത്തവനായ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പറഞ്ഞു ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞു. മൂന്ന് പ്രാവശ്യം കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവൻ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. ഈ വികാരജീവിയാണ് ആ കൂട്ടത്തിലെ ഒന്നാമൻ. രണ്ടാമത്തെ ആളാകുന്നു വരികയിൽ തോമസ് ആണ്. എന്ത് കേട്ടാലും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് ചാടുകയില്ല. കാളവെറ്റു കയറെടുക്കെന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് വെച്ചേ കയറെടുക്കാൻ പോവുകയുള്ളൂ അദ്ദേഹം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മഗ്ദലക്കാരത്തി മറിയ ഒഴിഞ്ഞ കല്ലറ കണ്ടുവെന്നും കർത്താവ് തന്നെ പേർചൊല്ലി വിളിച്ചുവെന്നും താൻ കർത്താവിനെ റബൂനി എന്ന അഭിസംബോധന ചെയ്തുവെന്നും അങ്ങനെ വ്യക്തതയോട് ഞാൻ എന്റെ കർത്താവ് ഉയർത്തി എന്റെ കർത്താവിനെ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു നിങ്ങളോട് പറയുവാൻ ഞാൻ നിങ്ങൾക്ക് മുൻപായ ഗലീലയിലേക്ക് പോകുന്നെന്ന് പറയുവാൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ടും തോമസ് അപ്പോസ്തലൻ ഇളകിയില്ല. ഇത് കേട്ടപ്പോൾ പത്രോസ് യോഹന്നാനും കൂടി ഓടി കല്ലറ കാണുവാനായിട്ട് പോയി. അവിടെ ചെന്നതായുള്ള സന്ദർഭത്തിൽ ഒഴിഞ്ഞ കല്ലറ കണ്ടു, അന്ധാളിച്ചു. എങ്കിലും പത്രോസിന് ഒരു കാര്യം ഉണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു കല്ലറയുടെ ഉള്ളിലേക്ക് കയറുവാൻ. ചെറുപ്പക്കാരനെ പുറത്തവിടെ നിന്നതേ ഉള്ളൂ, നേരത്തെ അവിടെ എത്തിയെന്ന് വരികയില്ല. അങ്ങനെ ധീരത കാട്ടിയതായുള്ള പത്രോസ് സന്ധ്യാസമയമായപ്പോൾ പത്ത് ശിഷ്യന്മാരെ വിളിച്ച് മനോഭീതിയാൽ മൂടപ്പെട്ട് മുറിക്കകത്ത് കയറി കതവ് അടച്ചിരിക്കുകയാണ്. എന്താണ് ഞങ്ങൾ പറയേണ്ടത്, എനിക്ക് പറയാനുള്ളതെന്ന് അറിയാനും പാടില്ല. യഹൂദന്മാരെ പേടിച്ച് മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നു. അവരുടെ ബുദ്ധിക്കും ജ്ഞാനത്തിനും ധാരണയ്ക്കും അതീതമായ വിധത്തിൽ കർത്താവ് അവരുടെ മധ്യത്തിൽ വന്ന് നിന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. ആ കർത്താവ് ഇന്നും നമ്മുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം. കാണിച്ചതെന്ന് ആണിപ്പഴുതുള്ള കരവും തുറന്ന വിലാപ്പുറവും കാണിച്ചു. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് അവരോട് പറഞ്ഞു. ഈ നിയോഗമന്ത്രേ ഇന്ന് ഈ ദൈറായസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നവർക്കും ദൈവാത്മാവ് നൽകുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കും. അവരെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ ഇറങ്ങിപ്പോയി എന്റെ സാക്ഷികളാകുന്നവരാകുന്നുവെന്ന് അവരോട് ആജ്ഞാപിക്കുകയും അവരെ ഊതിപ്പുറത്താക്കുകയും ചെയ്തു. കതവ് തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇതാ തോമസ് അപ്പോസ്തലൻ മടങ്ങി വരുന്നു. ജനകീയ നാടിന്റെ പ്രതികരണം അറിഞ്ഞുകൊണ്ട് വരികയാണ്. രാവിലെ നടന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് പ്രതികരണമെന്ന് വിചാരിച്ചുകൊണ്ട് മടങ്ങി വരികയാണ്. അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. രാവിലെ മഗ്ദലക്കാരത്തി മറിയ കണ്ടപ്പോൾ തോമസ് അപ്പോസ്തലൻ ഓടിപ്പോയില്ല ഒഴിഞ്ഞ കലറ കാണാൻ. യാഥാർത്ഥ്യത്തെ കാണുവാൻ വേണ്ടി അവൻ വികാരജീവിയല്ലായിരുന്നു, ഒരു ബുദ്ധിജീവിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്നത്തെ ബുദ്ധിജീവികളെ പോലല്ല.
റീസണ് മുൻ പ്രാധാന്യം കൊടുക്കുന്ന ആളുടെ ഒരു ബുദ്ധിജീവിയായി. അപ്പോൾ പറഞ്ഞു, ഞാനത് വിശ്വസിച്ചില്ല, അത് കേട്ടോണ്ട് ഓടിപ്പോയുമില്ല. എന്നാ ഇത് ഇവർ പറയുന്നു, അടച്ച മുറിക്കകത്ത് വന്നു നിന്ന് ഞങ്ങളോട് സംസാരിച്ചെന്ന്. ഇതെങ്ങനെ സാധിക്കും? ഇറ്റ് ഈസ് ബിയോണ്ട് മൈ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈ ഫാക്കൾട്ടി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്റെ ധാരണാശക്തിക്ക് അതീതമായിരിക്കുന്ന വിധത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. ഇതും വിശ്വസിക്കാൻ പാടില്ല. ദാറ്റ് ക്യാൻ ബി എൻ ഇല്യൂഷൻ. അപ്പോൾ തോമസ് പറയുന്നത്, എനിക്കിത് പോരാ, കണ്ടാൽ പോരാ, കേട്ടാൽ പോരാ. ഊതുമ്പോൾ ആ കാറ്റിന്റെ സ്പർശനം ഉണ്ടായാലും പോരാ. ആണിപ്പഴുതിലേക്ക് ഞാൻ എന്റെ വിരൽ കടത്തുകയും വിലാപുറത്തേക്ക് എന്റെ കൈപ്പത്തി കടത്തുകയും ചെയ്തിട്ടില്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് ഒരു മറുപടി ഒന്നും കൊടുത്തില്ല. 8 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ടം എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് തോമാസിനോട് ശക്തിയുക്തമായി ഏകമായി കർത്താവ് അഭിമുഖീകരിച്ചു. നാം പ്രത്യേകിച്ച് തോമാസെ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നിന്റെ ബുദ്ധിക്കും യുക്തിക്കും ധാരണയ്ക്കും വിധേയമായിട്ടുള്ളത് മാത്രമല്ല, നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി നീ തെളിയിച്ചെടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് യാഥാർത്ഥ്യമുണ്ടെന്ന് കാണുവാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തുക എന്ന് പറയുകയുണ്ടായി. നാം പ്രത്യേകിച്ച് ഓർക്കണം, നമ്മുടെ വ്യാഖ്യാനങ്ങളും ബുദ്ധിയും ശക്തിയും അല്ല ജീവിതത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ധാരണയിലേക്ക് നമ്മെ നടത്തുന്നതെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. നമ്മുടെ ജ്ഞാനത്തിന് അതീതമായും നമ്മുടെ നിയമങ്ങൾക്ക് അതീതമായും ദൈവികമായിരിക്കുന്നതായ യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ ഉൾക്കൊള്ളുവാൻ നാം ശ്രദ്ധിക്കേണ്ടതത്രേ. ഈ തോമാസ് കൂടിയാവും. ആ തോമാസ് പരീക്ഷണങ്ങൾക്ക് മുതിർന്നില്ല. കർത്താവിന്റെ മുഖം കണ്ടപ്പോൾ, അവന്റെ ശബ്ദം കേട്ടപ്പോൾ, യുക്തിക്കും ബുദ്ധിക്കും യുക്തിക്കും അതീതമായിരിക്കുന്നതായ ഒരു പ്രഖ്യാപനം നടത്തി, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതാണ്. കർത്താവിനെ മുഖാമുഖമായി നിങ്ങൾ കാണാതെ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറയുവാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. നമുക്ക് പറഞ്ഞു കേട്ടത് കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റു ചിലരുടെ സ്വാധീനതയിൽ നമ്മൾ ജീവിച്ചത് കൊണ്ട് ലഭിച്ച ഒരു അറിവല്ല നമ്മുടെ വിശ്വാസം. ശില്പിയായിരുന്ന ആൾ മാർട്ടിൻ ലൂഥറിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ കാരണം എന്തെന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാനൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, എന്നാൽ വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജനിച്ച് 33.5 സംവത്സരക്കാലം പലസ്തീൻ നാട്ടിൽ ജീവിച്ച് പെന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ കുരിശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നസ്രായനായ യേശുവിൽ ഞാൻ എന്റെ ദൈവത്തെ കണ്ടു. വിശ്വസിക്കുന്നതും കാണുകയും ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഐ മെറ്റ് മൈ ഗോഡ് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ് ഓഫ് നാസറത്ത്. ബംഗാളിലെ വിശ്വ ചിന്തകനായിരുന്ന കേശവ് ചന്ദ്ര സെൻ പറഞ്ഞു, ഹൈന്ദവ ചിന്തകൻ, ജീസസ് ഈസ് എ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മനുഷ്യമുഖമാകുന്നു, ദൈവത്തെ കാണുവാൻ കഴിയുന്നത് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ്. അതാകുന്നു നാം പ്രത്യേകിച്ച് ഓർക്കണം. നമ്മുടെ ദരിദ്രനേക്കാളൊക്കെ കൂടുതൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റു മതവിശ്വാസികൾ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നരേന്ദ്രൻ പിന്നീട് വിവേകാനന്ദനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നസ്രായനായ യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, ആ ജീവിതത്തിന്റെ മാതൃക അക്ഷരം പ്രതി പരിപാലിച്ച ആ കാലഘട്ടത്തെ വിശ്വവിഖ്യാതനായിരിക്കുന്ന ശൌൽ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ, റോമാ പൗരൻ, അങ്ങനെ അല്ലാതെ അലഞ്ഞു തിരിഞ്ഞവരായ ആളുകളൊന്നുമല്ല. അവൻ യേശുവിന്റെ മുഖം കണ്ടപ്പോൾ, എനിക്കുള്ളതെല്ലാം ചെയ്തുവെന്നെണ്ണുന്നു, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് വിശ്വാസത്തിന്റേതായിരിക്കുന്ന പ്രഖ്യാപനമാകുന്നു എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. ആ വലിയ പ്രഖ്യാപനമാകുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ നമ്മളുടെ ധാരണയ്ക്കും ശക്തിക്കും സ്വാധീനത്തിനും അതീതമായി ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരു കാലത്തും നാം വിസ്മരിക്കരുത്.
ആ തോമാസും അവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ നഥനിയേലാണ്, നഥനിയേൽ കർത്താവിന്റെ ക്രൂശിന്റെ ചൂട്ടിൽ വരുന്നതും വരെ അവൻ പരസ്യ ശിഷ്യനല്ലായിരുന്നു, രഹസ്യ ശിഷ്യനായിരുന്നു. പകൽക്കാലത്ത് കർത്താവുമായിട്ട് സമ്പർക്കം പുലർത്തുകയില്ല, രാത്രിയിൽ മാത്രമേ സമ്പർക്കം പുലർത്തുകയുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ കുറെ പേര് പകൽയോഗം വെച്ചാലാകും പോവുകയില്ല, രാത്രി യോഗത്തിന് പോകും. പകലാണെന്ന് ഒരു വേദപുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് യോഗത്തിന് പോകത്തില്ല, രാത്രിയിലത്തെ യോഗത്തിനാണ് ഈ പുസ്തകം കൊണ്ടുപോകും. ഇങ്ങനെയുള്ള കൂട്ടരുടെ പ്രതിനിധിയായി നഥനിയേലും അവിടെയുണ്ട്. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, കർത്താവ് തന്നെ അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിഷ്കളങ്കതയുടെ പര്യായമായിരിക്കുന്ന ആ മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരുണ്ടായിരുന്നു, അത് കർത്താവിന്റെ സഹോദരി മാതാവിന്റെ സഹോദരി പുത്രന്മാരായിരിക്കുന്ന സ്ഥാനമോഹികളായിരുന്നു. മറുരൂപ മലയിൽ വെച്ച് യേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കണ്ടപ്പോൾ മുതൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് രണ്ട് കസേരയ്ക്ക് വേണ്ടിയായിരുന്നു, കസേരക്കുതിയന്മാരായിരുന്നു. ആ കസേരയ്ക്ക് വേണ്ടിയുള്ളതായുള്ള പരിശ്രമം പലവിധത്തിൽ നേരിട്ട് ചോദിച്ചു, കിട്ടുമെന്ന് തോന്നിയില്ല. അമ്മയുടെ അരിക്കൽ ചെന്ന്, കൊച്ചമ്മയുടെ അരിക്കൽ ചെന്ന്, അമ്മയുടെ അനിയത്തിന്റെ അരിക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് പറയണേ, അമ്മയൊന്ന് പറയണേ എന്ന് പറഞ്ഞു. പോയി പറഞ്ഞിട്ടും പ്രയോജനം ഉണ്ടായില്ല, ശിപാർശയ്ക്കൊന്നും അവിടെ സ്ഥാനമില്ലായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ അത് ആർക്ക് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാം ഇപ്പോഴും ഓർത്തുകൊള്ളണം. ദൈവാത്മാവ് നമ്മെ നടത്തുന്നതായുള്ള മാർഗങ്ങളെ നാം പ്രത്യേകിച്ച് ഓർക്കണം. കസേരക്കുതിയന്മാരായിട്ടല്ല സഭയുടെ സ്ഥാനികളാകേണ്ടത്, അല്ലെങ്കിൽ ഇടവകളുടെ ചുമതലക്കാരാകേണ്ടത്. അത് മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കും മാത്രമല്ല, ഇടവക ജനങ്ങൾക്കും അതാണ്. ചിലരാകുന്നത് ഒരു കസേര കൊടുക്കാവുന്ന വരികിൽ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറ്. കസേര നഷ്ടപ്പെട്ടാൽ വേണ്ടാത്ത പൊക്കാറെല്ലാം ഇടവകയിൽ ഉണ്ടാക്കുകയും ചെയ്യും. ആ ഒരു വലിയ അനുഭവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ നമ്മുടെ പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു, ഈ കസേരക്കുതിയന്മാരുടെ. പിന്നീടുള്ളത് രണ്ടുപേര് ആരാ, അവർക്ക് പേര് വേണ്ട, പെരുമ വേണ്ട, റിപ്പോർട്ടിൽ അവരുടെ പേരും വേണ്ട. ശബ്ദരഹിതരായി പ്രവർത്തിക്കുന്ന ബഹുസഹസ്രങ്ങളുടെ പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു. ഈ ചെറിയ സമൂഹം ആദ്യത്തെ സൊസൈറ്റി ഇരുന്നുകൊണ്ട് ആലോചിച്ചു, നാളത്തെ ദിവസം സമൃദ്ധവും ആനന്ദകരവും ഭദ്രവുമായിരിക്കാൻ ഇന്ന് എന്ത് ചെയ്യണം? വളരെ പ്രായോഗികതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ശിമോൻ പത്രോസ് ഏതിനാ കയറി ആദ്യം പറയുന്ന പ്രമേയം അവതരിപ്പിക്കുന്ന പുള്ളിയാണല്ലോ, പുള്ളി ചാടി പറഞ്ഞു. ചില യോഗത്തിലൊക്കെ ചിലർ ആദ്യമേ കയറി പേര് പറയുമല്ലോ ഓരോ ഇലക്ഷന് വേണ്ടി എന്ന് പറയുന്നത് പോലെ ചാടി കയറി പറഞ്ഞു, ഞാൻ മീൻ പിടിപ്പാൻ പോകും. അത് ലളിതമായ ഒരു പ്രസ്താവനയല്ല. അതിന്റെ പിമ്പിലുള്ളതാണ് ചേതോപകാരം എന്തെന്ന് ചോദിച്ചാൽ, സഹോദരാ പരിചയമുള്ള തൊഴിലേക്ക് നീ പൊയ്ക്കൊള്ളുക, സഹോദരാ പരിചയമുള്ള തൊഴിൽ മേഖലയിൽ നീ പ്രവർത്തിക്കുക, നിന്റെ ദീർഘകാലത്തെ അനുഭവ പരിചയ സമ്പത്ത് നീ വ്യയം ചെയ്തുകൊള്ളുക, ലെറ്റ് ഇറ്റ് ബി ദ ക്യാപിറ്റൽ ഫോർ യുവർ ഇൻവെസ്റ്റ്മെന്റ്. എങ്ങനെ പരാജയമുണ്ടാകും? ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവരും വികാരപരമായിട്ട് ചിന്തിക്കുന്നവരും കസേരക്കുതിയന്മാർക്കും അതുപോലെ തന്നെ നിശബ്ദ സേവനം നൽകുന്നവർക്കും എല്ലാവർക്കും തൃപ്തമായിരുന്നു. അവർ ആ പ്രമേയം പാസാക്കി, പ്രയത്നത്തിന് അന്ന് രാത്രി തന്നെ ഇറങ്ങി പ്രമേയം പാസാക്കി വെച്ച് വർഷാവസാനത്തെ റിപ്പോർട്ട് വരുമ്പോൾ ഇതെന്താ നടപ്പാക്കാതെ ഇരുന്നതെന്ന് ചോദിക്കേണ്ട കാര്യം വന്നില്ല. അവിടെ അവർ അത് പ്രമേയം പാസാക്കി വെച്ച് അന്നേരം തന്നെ ഇറങ്ങി. മഹാത്ഭുതം ആ രാത്രി ഉണ്ടായി. ഈ പരിചയമുള്ള തൊഴിൽ മേഖലയിൽ, പരിചയമുള്ള തൊഴിൽ അനുഭവ പരിചയ സമ്പത്തോടുകൂടെ വ്യയം ചെയ്തിട്ടും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഒരു ചെറിയ മത്സ്യം പോലും അവർക്ക് കിട്ടിയില്ല. നിരാശരായി, നിരാശാനിർഭരമായിരിക്കുന്ന ഒരു പ്രഭാതത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർ കരയിലേക്ക് വരുമ്പോൾ കരയിൽ നിന്നുകൊണ്ട് ഒരു ശബ്ദമുണ്ടായി, പോയിട്ട് എന്നോ കിട്ടി? നമ്മളോടായിരുന്നു ചോദിച്ചെന്ന് വരിയിൽ എന്താ മറുപടി പറയുന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പോയിട്ട് എന്നോ കിട്ടി? പക്ഷെ അവരുടെ നിസ്സഹായതയെ അവർ വെളിപ്പെടുത്തി. ആ സമയത്ത് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. നല്ലൊരു കാര്യം ചെയ്യ്, വലത്ത് വല കഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, വല കഴുകുന്ന സ്ഥാനത്തേക്ക് നിന്റെ വലയെറിയുക എന്ന് പറഞ്ഞു. പെരുത്ത മീൻകൂട്ടം കിട്ടി. മീൻകൂട്ടം കിട്ടിയതല്ല അത്ഭുതം,
അവരെ പോയിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അത്ഭുതം. അത് നാം പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ പരിചയമുള്ള തൊഴിൽ മേഖലയിൽ പരിചയമുള്ള തൊഴിലും നമ്മുടെ അനുഭവ പരിചയ സംബന്ധം വെച്ചുകൊണ്ട് നാം അധ്വാനിക്കുവാൻ പോയാൽ കിട്ടുന്നത് പൂജ്യമായി. എന്നാൽ അതേസമയം തന്നെ കർത്താവിന്റെ നിയോഗപ്രകാരം വലയിറക്കിയാൽ പെരുത്ത മീൻകൂട്ടം അതിനകത്ത് ഉൾപ്പെടും. പക്ഷേ പെരുത്ത മീൻകൂട്ടം ഉൾപ്പെട്ടാൽ കുഴപ്പമുണ്ട്. കഠിനാധ്വാനമാണ് അതിന്റെ പിന്നാലെ ആവശ്യമായിട്ട് വരുന്നത്. ആ കഠിനാധ്വാനം ചെയ്ത് കരയ്ക്ക് വന്നാൽ ഒരുക്കപ്പെട്ട ഭൗജ്യങ്ങൾ വാഹായി കാത്തിരിക്കുന്നതായിട്ടുള്ള ഉയർത്തൽ നേട്ട കർത്താവിനെ കാണുവാൻ കഴിയും. അപ്പവും മീനും തയ്യാറാക്കിക്കൊണ്ട് വന്ന കുഞ്ഞുങ്ങളെ അങ്ങനെ വിളിച്ചത്, അനുസരണം കിട്ടവരെ എന്നല്ല വിളിച്ചത്, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിഞ്ഞുകൊള്ളുവീൻ പിന്നെ സംസാരിക്കാവെന്ന് പറഞ്ഞു. അവരുടെ വിശപ്പ് മാറി അവരിരുന്നപ്പോൾ ആ സമയത്ത് പറഞ്ഞതാണ് ശിമോനെ പ്രത്യേകിച്ച് ചോദിക്കും, പ്രമേയവാദാരകനോട് ചോദിക്കുന്നു, നീ നിന്റെ പരിചയമുള്ള തൊഴിലിനേക്കാളും പരിചയമുള്ള തൊഴിൽ മേഖലയേക്കാളും നിന്റെ അനുഭവപരിചയ സംബന്ധത്തിനേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. ഈ ചോദ്യം നിങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കും. സംശയമില്ല ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പരിചയമുള്ള മേഖലകൾ നിങ്ങൾ വിജയം കണ്ടെത്താവുന്ന ആത്മവിശ്വാസം കണ്ടിരിക്കുന്നതാണ് സ്ഥാനങ്ങൾ. നിങ്ങൾക്ക് ഉതകുകയില്ല, പിന്നെ എന്താണെന്ന് ഉതകുന്നത്? അപ്പസ്തോല പ്രവൃത്തികളുടെ ഒന്നാം അധ്യായത്തിൽ പാടുന്നതുപോലെ അവിശ്വാസ സമൂഹം ഇത് കേട്ടതായ ഇതിനുശേഷം പുത്തൻ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നു. അതുപോലെ നിങ്ങളെ നിയോഗിക്കുന്ന ആളുടെ സ്ഥാനത്ത് നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കാൻ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതായുള്ള ഒരു കാര്യം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുതിയ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി അനുദിനം കാത്തിരിക്കുന്നവരായിരിക്കും. ഈ വലിയ കൃപ പ്രാപിക്കുന്നുവെന്ന് വരികിൽ നിങ്ങളൊരാളും തോൽക്കുകയില്ല. എപ്പോഴും ദൈവജനത്തിന്റെ കാവൽക്കാരായി ജാഗ്രതയോടിയിരിപ്പാൻ സാധ്യമാകും എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തു ദൈവജനത്തിന്റെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. കാവൽക്കാരുടെ ഏൽപ്പിച്ചതാണ് ചുമതല എന്തെന്നുള്ളത് വളരെ വ്യക്തമായി പ്രവാചകനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത് നിങ്ങളുടെ പരിചയമുള്ള തൊഴിൽ മേഖലയിലും പരിചയമുള്ള തൊഴിലിലും അനുഭവ പരിചയ സംബന്ധത്തിലും ആശ്രയിച്ചല്ല, പിന്നെയോ ദൈവിക നിയോഗപ്രകാരമായിരിക്കണമെന്നുള്ളത് കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തന്റെ ശിഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിച്ചതും അതനുസരിച്ച് സ്വർഗാരോഹണത്തിന് ശേഷം ഊർസ്ലേമിൽ കൂടിയതായുള്ള ദൈവജനത്തിന്റെ മനോഭാവവും നാം പ്രത്യേകിച്ച് മനസ്സിലാക്കി ആ കൃപയിൽ നിലനിന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സഭയുടെ നാഥനായ ദൈവമേ, ഉയർത്തെഴുന്നേറ്റ കർത്താവേ, അവിടുത്തെ ഉയർപ്പിന് സാക്ഷികളായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച നല്ല ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുനരുത്ഥാനത്തിന്റെ സന്തോഷം പങ്കിടുന്ന ഈ നാളുകളിൽ പുനരുത്ഥാന സന്ദേശം ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യത്തിന് വേണ്ടി അങ്ങേക്ക് സ്തുതി. വിളി കേട്ട് അനുസരിച്ച് വന്ന ഞങ്ങൾ വീണ്ടും തെറ്റിപ്പോകുമ്പോൾ മടക്കി വരുത്താൻ വേണ്ടി ഞങ്ങളോട് കാരുണ്യം കാട്ടുന്ന വലിയ ദൈവമേ, നിനക്ക് സ്തുതി. മടങ്ങി വരുമ്പോൾ ദൈവമൊരുക്കിയ ഭക്ഷണമേശയിലേക്ക് ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്നവരുടെ സ്തോത്രം. ആരെയും തള്ളിക്കളയാത്തവനെ, പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന് ചിന്തിക്കാത്തവനെ, അങ്ങയുടെ കാരുണ്യത്തിൽ എന്നും നിലനിൽപ്പാൻ ഞങ്ങളെ അനുവദിക്കുന്ന ദൈവമേ, ഈ തിരു സന്ദേശം എന്നും കാലികമായി ഞങ്ങളോടൊന്നുകൊണ്ട് സംഭാഷിക്കുന്നവരുടെ സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന് വേണ്ടി സ്തോത്രം. കാവൽക്കാരായി ജനത്തിന് ബുദ്ധി ഉപദേശിക്കുന്നവരായി സ്വയം തിരുത്തുന്നവരായി ദൈവസന്നിധിയിലേക്ക് ജാഗ്രതയോടുകൂടി നിൽക്കുന്നവരായി നിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് ദൈവമുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ അധ്യാപകരായ ഈ യൗവനക്കാരായ വൈദികരെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ത്യജിച്ച് ലോകത്തെ മറന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ദൈവ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ആയുസ് പൂർത്തിയാക്കുവാൻ വേണ്ടി അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയായി ഞങ്ങൾ യാചിക്കുന്നു, കൃപയുണ്ടാകണമേ. ദൈവജനത്തിന് കാവൽക്കാരായി, സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും കാവൽക്കാരായി, ദൈവ ഉദ്ദേശം പറഞ്ഞു കൊടുക്കുന്നവരായി, ദൈവഹിതം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ തക്കോണം അവരെ സഹായിക്കണമേ. തിബര്യോസ് കടലിന്റെ കരയിൽ
എല്ലാവരെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവകാരുണ്യം ഇന്നും ഞങ്ങളോട് കൂടെയുള്ളതുകൊണ്ട് സ്തോത്രം. നിന്റെ സഭയ്ക്ക് വേണ്ടി സ്തോത്രം. കരുണ തോന്നണമേ. യേശു മൂലം പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കണമേ. സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കും ആക്കി തീർക്കണമേ. ആമേൻ. സത്യമായി തങ്ങളുടെ പാപങ്ങളെ ദൈവമുൻപാകെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുള്ള നിങ്ങൾ ഓരോരുത്തരോടും സർവശക്തനായ ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. അവൻ നിങ്ങളെ ദിനംതോറും നിത്യജീവങ്കലേക്ക് വഴി നടത്തുകയും ഈ വിശുദ്ധ കൂട്ടായ്മയ്ക്ക് യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ യേശു ശ്രേഷ കൈ കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോട് കൂടെ പ്രാർത്ഥിപ്പേ. പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. സഹോദരന്മാരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരോഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മസിഹാദമരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്ത് ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പുത്രനും പരിശുദ്ധാരോഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നത് സ്തുതിക്കുന്നത് വിചാരമായ കഷ്ടാനുഭവത്തിനെ തനൊരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകള് അപ്പം താനെടുത്തു ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധേച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു വാങ്ങിപക്ഷിപ്പേൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്വേൻ എന്നരുൾ ചെയ്തു. പ്രകാരം തന്നെ കാസായം അവനെടുത്തു സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധേച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു എല്ലാവരും ഇതിൽ പിടിപ്പേൻ ഇതന്നെ അവർക്ക് വേണ്ടി പാപദിനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തുള്ള എന്റെ രക്തം എന്നൊരു ചെയ്തു. ഈ കാസാനുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേ ശ്മശിഹായുടെ തിരുരക്തമായിരിക്കാൻ
ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. നിനക്ക് വേഗപുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മർക്കുസോസ് മത്രാപ്പോലീത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്ത മത്രാപ്പോലീത്തായും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും മലബാർ സ്വതന്ത്ര സുഖ്യാന സഭയുടെ മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ സക്രിയാസ് മാർത്തിയോ ഫിലോസ് മത്രാപ്പോലീത്തായും ഗീവർഗീസ് മാർത്തനാസിയോസ് ഗീവർഗീസ് മാർത്തേഡോഷ്യസ് യാക്കി മാർക്കൂർലോസ് ജോസഫ് മാർ ബെർണബാസ് തോമസ് മാർ തിമോത്തിയോസ് ഐസക് മാർ ഫിലക്സിനോസ് എബ്രഹാം മാർ പോലോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും ഖശീഷന്മാർ ഷമ്മാശന്മാർ മുതലായി പൊട്ടത്തത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശ്വരൂഹയുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ എന്റെ തോട്ടത്തിൽ മടികൂടാതെ വിലയുന്നൊരാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കുന്നതിനായി ഈ അവസരം വിനിയോഗിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ, അടുത്തും ദൂരത്തുമൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ജനത്തിന്റെ ആവശ്യങ്ങൾ, ഇവ ദൈവവും ഭാഗം നമുക്ക് കൊണ്ടുവരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സൃഷ്ടിയല്ലാത്തും സ്വയംഭൂവായതും ആദിനമില്ലാത്ത മന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നവയുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പുത്രനും പരിശുദ്ധാരോഹായിക്കും സുരേ. ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോട് കൂടെ വേണ്ടി വലിയേറെ വീടാനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തിവർത്തനുമായ ജീവന വിശുദ്ധിയുമുള്ള നമ്മോടുകൂടെ കർത്താതിരുന്നാം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Yeah.
പ്രാർത്ഥിപ്പേൻ. പിതാവ് മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കേ. Amen.
സ്വന്തമരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദയർത്തിന് സ്തുതി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം വന്ദിനും സ്തുതിനും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. രക്ഷയ്ക്കായിട്ട് വന്നതിനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനടക്കത്തിന്റെ നേഹമുള്ളാപുരക്കത്തിനുമായി പരിപാലിക്കുന്നതിനുമായ ദൈവപുത്ര, പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ ആകത്താൽ നിന്റെ അടിയാൾക്ക് പാപമോചനം ഉണ്ടാക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാത്തിന് വലത്തേ നീട്ടെ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും തിരുസനല്ലാമോ പ്രസാദമായി ജാഗ്രതയായിട്ട് ഉയരത്തിലെ മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ആമേൻ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മസീഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വഹിച്ചിരിക്കുന്നവരുടെ വേ കൊടുക്കുന്നവരുടെ മേലും വേ കൈക്കൊള്ളുന്നവരുടെ മേലും പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദ്യ കരുണകൾ നമ്മളുടെ മേലും അവരുടെ മേലും എന്നുവെന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയതോ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമുരളി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ്യ. പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, സ്മിസിഹായുടെ തിരുശരീരവും തിരുരക്തവും ശരീരത്തിന്റെ ആത്മാവിന്റെ സൗഖ്യത്തിനായി നിങ്ങൾ ഓരോരുവർക്കും നൽകപ്പെടുന്നു.
ദുഷ്ടതേ ഞങ്ങളുടെ കർത്താവേ സ്നേഹായേ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തായ നിന്റെ തിരു രക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷയ്ക്കുന്നായിരിക്കുമായി ഭവിക്കരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ പരിശുദ്ധാരോഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള സർവിശുദ്ധരോടും കൂടെ ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. പശ്ചാമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയനും അത്ഭുതനുമായ ദൈവമേ ഞങ്ങൾ നിന്റെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും പരിശുദ്ധാരോഹായ ഇടവിടാസ്വദിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണേജികളെ അനുഗ്രഹിക്കണമേ. അത്യന്നതങ്ങളിൽ വാസം ചെയ്യും ഈലായി ദേവാ തിങ്ങും കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശോഭിതമാനിൻ ക്രൂശനിഴൽ ഞങ്ങളെ മറച്ച് പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസായാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ ഈ തൃത്വം നിന്റെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അടിയാർന്നും നമുക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലേ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. എല്ലാവരും ദയവായിട്ട് ഇരുന്നാട്ട്.